സാർ എങ്ങനെയാണ് നമുക്കൊപ്പം ഉള്ള വ്യക്തി ശരിയായ വ്യക്തിയാണെന്ന് അറിയുക ഓ ചോദ്യം പോപ്പുലർ ആണ് ഒരിക്കൽ ഇത് സംഭവിച്ചു ശങ്കരൻ പിള്ള കുടുംബത്തോടൊപ്പം അത്താഴ വിരുന്നിലായിരുന്നു എല്ലാവരും അത്താഴത്തിന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഞാൻ വീടിനടുത്തുള്ള ലൂസിയെ കല്യാണം കഴിക്കാൻ പോവുകയാണ് അതല്ല പേരെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു എന്ത് നീ ലൂസിയെ കല്യാണം കഴിക്കാൻ പോകുന്നോ അവൾ ഒന്നുമില്ലാത്ത വെറും നാടോടിയെ പോലെയാണ് അവളെയാണോ നീ കെട്ടാൻ പോകുന്നത് അമ്മ പറഞ്ഞു എന്ത് നീ ലൂസി വിവാഹം കഴിക്കുന്നെന്നോ തുടർന്ന് അമ്മാവൻ അമ്മാവന്മാർ എപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അമ്മാവൻ പറഞ്ഞു എന്ത് നീ ആ ലൂസിയെ കല്യാണം കഴിക്കാൻ പോകുന്നോ നീ അവരുടെ മുടി കണ്ടിട്ടുണ്ട് കണ്ടാൽ വെപ്പ് മുടിയാണെന്ന് തോന്നും പറഞ്ഞു ോ അവൾ എപ്പോഴും പെയിന്റ് ചെയ്ത പോലെയാണ് ആ പെയിന്റ് ചെയ്ത പെണ്ണിനെയാണോ നീ കെട്ടാൻ പോകുന്നത് കുട്ടിയായ അനന്തരവനം വിട്ടില്ല അവൻ പറഞ്ഞു കഴിക്കാൻ പോകുന്നോ അവർക്ക് ക്രിക്കറ്റ് എന്താണെന്ന് കൂടി അറിയില്ല നിങ്ങൾക്ക് അവരെ എങ്ങനെ കല്യാണം കഴിക്കാൻ സാധിക്കും ശങ്കരൻപിള്ള എഴുന്നേറ്റം എന്ന് പറഞ്ഞു അതെ ഞാൻ ലൂസിയെ വിവാഹം ചെയ്യാൻ പോവുകയാണ് എല്ലാവരും ഏകസ്വരത്തിൽ ചോദിച്ചു എന്തിന് അദ്ദേഹം പറഞ്ഞു കാരണം അവർക്ക് കുടുംബമില്ല യുദ്ധം ചെയ്യാൻ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ആരാണ് ശരിയായ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എല്ലാ റൊമാൻസും എടുത്തു മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ല എന്നാൽ ഞാൻ ഇത് നിങ്ങളോട് പറയട്ടെ ഈ ഭൂമിയിൽ ഒരു ശരിയായ വ്യക്തിയില്ല നിങ്ങൾ എന്തിലെങ്കിലും ഹൃദയം അർപ്പിച്ചാൽ അത് മനോഹരമായേക്കാം ഇതാണോ ശരിയായ കാര്യം അങ്ങനെ ശരിയായ ഒരു കാര്യമില്ല ആരും എവിടെയും ഒരു ശരിയായ വ്യക്തിയെ കണ്ടെത്തിയിട്ടില്ല ഓക്കെ നിങ്ങൾ അത്തരം പ്രായോഗികമല്ലാത്ത മാനസികാവസ്ഥയിലെത്തിയാൽ ഞാൻ ശരിയായ വ്യക്തിയെ കണ്ടെത്തി ഓ നിങ്ങൾ വൈകാതെ നിരാശപ്പെടും ശരിയായ വ്യക്തി ഇല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യത്തെ കാര്യം ഞാൻ ശരിയായ വ്യക്തിയാണോ എന്ന് നോക്കുകയാണ് അതെ ഞാൻ ശരിയായ വ്യക്തിയാണോ ഈ ഭൂമിയിൽ ശരിയായ ആളുകൾ ഇല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസംബന്ധമുണ്ട് അവർക്ക് അവരുടെ അസംബന്ധമുണ്ട് നമുക്ക് അസംബന്ധത്തെ അസംബന്ധവുമായി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം ബന്ധങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായാണ് രൂപപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ശാരീരികമായ ആവശ്യങ്ങളുണ്ട് മാനസികമായ ആവശ്യങ്ങളുണ്ട് വൈകാരികമായ ആവശ്യങ്ങളുണ്ട് സാമൂഹ്യമായ ആവശ്യങ്ങളുണ്ടായേക്കാം സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ടായേക്കാം ഉണ്ടായേക്കാം വിവിധ തരം ആവശ്യങ്ങൾ അതിനാൽ വിവിധ ആവശ്യങ്ങളുമായി നിങ്ങൾ ആരെങ്കിലും സമീപിക്കുമ്പോൾ നിങ്ങൾ ഒരു യാചകനായാണ് പോകുന്നത് ഒരു യാചകനെ തിരഞ്ഞെടുക്കാനാവില്ല ഹലോ യാചകൻ കിട്ടുന്നത് എന്താണോ അത് കഴിക്കും അല്ലേ അവന് തിരഞ്ഞെടുക്കാനാകില്ല അതിനാൽ ഈ ലോകത്ത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കൽ നടത്തേണ്ടതുണ്ടെങ്കിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നിങ്ങളെ ഇതുപോലൊരിടത്ത് എത്തിക്കുക നിങ്ങളുടെ ജീവിതാനുഭവം സന്തോഷകരമായ അവസ്ഥയിലാണ് നിങ്ങൾ സ്വയം മനോഹരമാണ് നിങ്ങളിലേക്ക് എന്തു വരുമെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾ ശരിക്കും മനോഹരമാണെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാ രീതികളിലും കാര്യങ്ങൾ സംഭവിക്കും കരിയറിന്റെ കാര്യത്തിൽ വിവാഹത്തിന്റെ കാര്യത്തിൽ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് സംഭവിക്കും കാരണം നിങ്ങളെ സ്വയം ഇതുപോലെ ആക്കി മറ്റാരില്ലെങ്കിലും പ്രവർത്തിച്ച് അവരെ ശരിയാക്കുന്നതിന് പകരം എല്ലാവരും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളിൽ തന്നെ പ്രവർത്തിച്ച് നിങ്ങളെ മനോഹരമാക്കുക എങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനാകും ഇതെല്ലാം ഒരു അമേരിക്കൻ കാര്യമാണ് എവിടെയെങ്കിലും ഒരു സോൾമേറ്റ് ഉണ്ട് എന്ന് ദൈവം ഒരു വ്യക്തിയെ കൂടി നിങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചു എന്നാൽ ഇക്കാലത്ത് എല്ലാ രണ്ടു വർഷത്തിലും അദ്ദേഹം ഒരു വ്യക്തിയെ കൂടി സൃഷ്ടിക്കുന്നു തീർച്ചയായും ദൈവം നിങ്ങളുടെ അടുത്ത് നിരവധി തെറ്റുകൾ വരുത്തുന്നുണ്ട് നോക്കൂ ശരീരത്തിനൊരു പങ്കാളിയെ വേണം മനസ്സിലാക്ക ഒരു പക്ഷേ മാനസികമായും ഒരു പങ്കാളിയെ ആവശ്യമാകാം മനസ്സിലാക്കാം വൈകാരികമായും നിങ്ങൾക്കൊരു പങ്കാളി ആവശ്യമാണ് ആത്മാവിന് ഒരു പങ്കാളിയെ ആവശ്യമില്ല അപ്പോൾ ആത്മാവിന് ഒരു പങ്കാളിയെ ആവശ്യമില്ല നിങ്ങൾക്ക് തികഞ്ഞതായ ഒരു വ്യക്തിയെ സൃഷ്ടിച്ചിട്ടുമില്ല ഓക്കെ ഈ സൃഷ്ടി എല്ലാത്തരം വേറിട്ട വിഡ്ഢികളെയും ഉണ്ടാക്കുന്നു നിങ്ങൾ ഒരു തരം വിഡ്ഢിയാണെന്നും മറ്റുള്ളവർ വ്യത്യസ്ത തരത്തിലുള്ളതാണെന്നും നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ നിങ്ങൾ അവരുടെ അസംബന്ധങ്ങൾ മനസ്സിലാക്കും കാരണം നിങ്ങൾക്കും അതുണ്ടെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ എല്ലാം തികഞ്ഞതാണെന്നും ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുകയും എല്ലാം തികഞ്ഞ മറ്റൊരു വ്യക്തിയെ മറ്റൊരിടുത്ത് സൃഷ്ടിക്കുകയും ചെയ്തുവെന്നും നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദുരന്തത്തിലേക്ക് നീങ്ങുകയാണ് ഓക്കെ അത്തരം കാര്യമൊന്നുമില്ല അയ്യായിരം വർഷത്തിന് ശേഷവും ആളുകൾ ഇപ്പോഴും ഏറ്റവും വലിയ പ്രണയനായകനായി കൃഷ്ണനെ ആരാധിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യമാർ വളരെ അസന്തുഷ്ടരായിരുന്നു അതെ അതിനാൽ നിങ്ങൾ എല്ലാം തികഞ്ഞൊരു വ്യക്തിയെ കണ്ടെത്താൻ പോകുന്നില്ല നിങ്ങൾ ഒരു ആഴമേറിയ നിമഗ്നതയ്ക്കായി സമയം ചിലവിട്ടാൽ മനോഹരമായ ചിലത് സംഭവിച്ചേക്കാം നിങ്ങളുടെ നിമഗ്നത കാരണം മറ്റാൾ നല്ലതായതുകൊണ്ടല്ല അല്ല നിങ്ങൾ ഒരു വിഡിയെ തെരഞ്ഞെടുത്താലും സത്യത്തിൽ അതാണ് എളുപ്പവഴി അവർ മണ്ഡന്മാരല്ലെങ്കിൽ എന്തിന് നിങ്ങളുടെ അടുത്ത് വരണം അല്ലല്ല ഞാൻ തമാശ പറഞ്ഞതാണ് അതിനാൽ നിങ്ങളൊരു വിധിയെ തിരഞ്ഞെടുത്താലും പ്രശ്നമില്ല നിങ്ങൾ സ്വയം നിമഗ്നരാവുകയാണെങ്കിൽ ഇത് വളരെ മനോഹരമായി മാറാം നിങ്ങൾ പ്രപഞ്ചത്തിലെ ഏറ്റവും സ്മാർട്ടായ വ്യക്തിയെ തിരഞ്ഞെടുത്തു അതൊരു ദുരന്തമായി മാറാം അതിനാൽ ഈ ീച്ച് അതർ എന്ന വിട്ടിത്തത്തെ കുറിച്ച് ചിന്തിക്കരുത് ഇല്ല നിങ്ങൾ അതിന് വിപരീതമായ ഒരാളെയാണ് തിരഞ്ഞെടുത്തത് കുറച്ചു സമയത്തിന് ശേഷം കുറച്ചു സമയത്തിന് ശേഷം അവർ നിങ്ങളെപ്പോലെ ആകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു തുടങ്ങുന്നു ഇതൊരു വലിയ തെറ്റാണ് മറ്റൊരു വ്യക്തി കൂടി നിങ്ങളെപ്പോലെ ആയാൽ രണ്ട് ദിവസം കൂടി അവരെ സഹിക്കാൻ നിങ്ങൾക്കാകില്ല ഹലോ പറയൂ നിങ്ങളെ പോലെ തന്നെ ഒരു വ്യക്തി കൂടി വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുമോ അവർ വ്യത്യസ്തമാണെന്നതിൽ നിങ്ങൾ സന്തോഷിക്കുന്നു ആരും നിങ്ങളെപ്പോലെ അല്ലാത്തത് മനോഹരമാണല്ലേ ഈ ഭൂമിയിൽ ആരും നിങ്ങളെപ്പോലെ അല്ല പരീക്ഷിച്ചു നോക്കൂ ആരും നിങ്ങളെപ്പോലെ അല്ല അത് നല്ലതാണ് സമാനതക്കായി നോക്കരുത് അത് ആവശ്യമില്ല ഈ വ്യത്യസ്തതയാണ് വ്യത്യസ്തത കാരണമാണ് നിങ്ങൾ നൃത്തം വെക്കുന്നതല്ലാതെ മറിച്ചല്ല